ഹായ് എല്ലാവർക്കും, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാം. ഇതിപ്പം ഇഡ്ഡലി അല്ല, എന്നാൽ അപ്പം അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ളൊരു സംഭവമാണ്. അപ്പം ഇതിന് സന്നാസ് എന്നാണ് പേര് പറയുക. ഇതിപ്പം നമ്മൾക്കൊരു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത്തവണ എല്ലാവരും ഈസ്റ്ററിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പത്തിനൊക്കെ വരും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് ഇഡ്ഡലി റൈസ് ആണ് എടുക്കുന്നത്. ഇഡ്ഡലി റൈസ് ഇല്ലയെന്ന് വെച്ചാൽ 1 കപ്പ് പച്ചരിയും 1 കപ്പ് പുഴങ്ങലരിയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി 1/2 കപ്പ് ഉഴുന്ന് വേണം. ഇത് അരികിലോട്ട് തന്നെ ഇടുക, എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഇതൊരു 5 മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അരയ്ക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. പിന്നെ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. ഡ്രൈ ഈസ്റ്റ് ആണ് ചേർക്കണമെങ്കിൽ ആദ്യം തന്നെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ദോശ ബാറ്ററിൻ്റെ ആ ഒരു പരുവമാണ് വേണ്ടത്. ഇനി 2 മണിക്കൂർ നമ്മൾ ഇങ്ങനെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങിയിട്ട് വരും, നല്ല ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെക്കുക 1 മണിക്കൂറും കൂടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ 3 മണിക്കൂർ കൊണ്ട് നമ്മളുടെ ഈ ഒരു മാവ് റെഡിയായിട്ട് കിട്ടും. ഇപ്പം 3 മണിക്കൂറായിട്ടുണ്ട് മൊത്തത്തിൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ 1 മണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചുകൂടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ മാവ് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സന്നാസ് ഉണ്ടാക്കാൻ പോണത് ഇതിലാണ്. നമ്മുടെ ഈ ഒരു കട്ടോരി ഉണ്ടല്ലോ, കുഞ്ഞു പാത്രങ്ങൾ, അതിനകത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കണം. അപ്പം അതിൽ ഞാൻ വെണ്ണയാണ് തടവിരിക്കുന്നത്. അതിലോട്ട് ഇത് ഇളക്കാതെ തന്നെ മാവ് നമ്മൾ കോരി ഒഴിക്കണം. അപ്പോൾ ഇതെല്ലാം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാധാരണ ഇഡ്ഡലിയൊക്കെ വെക്കണ പോലെ ആവി വയ്ക്കാം. ഒരു 5-7 മിനിറ്റൊക്കെയാണ് വരിക. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതെല്ലാം വെന്തിട്ടുണ്ടോയെന്ന് അറിയും. അപ്പോൾ നമ്മൾ എടുക്കാം പിന്നെ. അപ്പോൾ ഇത് കണ്ടോ, എല്ലാം ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ബട്ടർ തേച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് അടർന്ന് വരും നമ്മുടെ ആ ഒരു പാത്രത്തിൽ നിന്ന്. ഇത് കണ്ടോ, കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഇഡ്ഡലിയാണെന്ന് തോന്നും, അല്ലെങ്കിൽ അപ്പം പോലെ ഇരിക്കും. പക്ഷേ ഇത് രണ്ടിൻ്റെയും കൂടിയിട്ടുള്ളൊരു മിക്സാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല, നമ്മൾക്ക് നല്ല സോഫ്റ്റാണ്. മാവും നല്ല സോഫ്റ്റായിരുന്നു, എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഇല്ലാത്ത പഞ്ഞി പോലെ ആയിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു ഇതും കിട്ടിയിരിക്കുന്നത്, സന്നാസ് എന്ന് പറയുന്ന സംഭവം. ഇതൊരു മാംഗ്ലൂർ ഡിഷാണ്. അപ്പോൾ ഇതേ കണ്ടോ, നമ്മളിങ്ങനെ ഉള്ളിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്, ശരിക്കും പഞ്ഞു പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പം തീർച്ചയായിട്ടും ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള സംഭവം കിട്ടും. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചിക്കനോ അല്ലെങ്കിൽ മട്ടൻ എന്ത് കറികൾ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെജ് കറിയാണെങ്കിലും ഉപയോഗിക്കാം. അതുകൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇത്തവണത്തെ ഈസ്റ്ററിന് എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തേക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ ബൈ.